വിവാഹ പാർട്ടി വരന്റെ വീട്ടിലേക്ക് പോകുമ്പോഴുണ്ടായ ബോംബേറിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവം നാടിനെ നടുക്കി. വധു എത്തിയതിനു ശേഷം നടക്കേണ്ടിയിരുന്ന സൽക്കാര സദ്യയ്ക്ക് പകരം വരന്റെ വീടായ തോട്ടട സിന്ദൂരം വീട് ശോകമൂകമായി മാറി. വരന്റെ പിതാവിന്റെ നാടായ ഏച്ചൂരിൽ നിന്നാണ് ബോംബേറിൽ കൊല്ലപ്പെട്ട ജിഷ്ണു ചാല 12 കണ്ടിയിലെ വീട്ടിലെത്തിയത്. ബോംബേറിൽ ജിഷ്ണു കൊല്ലപ്പെട്ട വിവരം ഏച്ചൂരിനെയും നടുക്കി. ചാലാട് പടന്നപ്പാലത്തെ വധുഗൃഹത്തിൽ വിവാഹ ചടങ്ങ് നടന്നതിനു ശേഷം വരനും വധുവും തോട്ടടയിലേക്ക് വന്ന് ചാല 12 കണ്ടിയിലെ വരന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് പരിസരത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉഗ്ര സ്ഫോടനം നടന്നത്. വിവാഹ ആഘോഷവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ശനിയാഴ്ച രാത്രി മുതൽ പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു. വരനും വധുവും പാർട്ടിയും തോട്ടട ദേശീയപാതയിലെത്തിയപ്പോഴും പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. ഉഗ്ര സ്ഫോടനത്തോടെയുള്ള പൊട്ടിത്തെറിയും പടക്കമാണെന്നാണ് വിവാഹ വീട്ടിലുള്ളവരും നാട്ടുകാരും ധരിച്ചത്. എന്നാൽ സ്ഫോടനത്തിനു ശേഷം നിലവിളികൾ ഉയർന്നതും ജിഷ്ണുവിനോടൊപ്പമുണ്ടായിരുന്ന ഒരേപോലെ വസ്ത്രം ധരിച്ച ഒരു സംഘം യുവാക്കൾ തിരിച്ചോർന്നതും ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോഴാണ് തല ചിന്നിച്ചിതറിയ നിലയിൽ ജിഷ്ണുവിന്റെ മൃതദേഹം റോഡിൽ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് സമീപത്തെ വീട്ടിൽ നിന്നും തുണി വാങ്ങി മൃതദേഹം മൂടിയതിനു ശേഷം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അതേസമയം കണ്ണൂർ തോട്ടടയ്ക്കു സമീപം വിവാഹ സംഘത്തോടൊപ്പം എത്തിയവർ നടത്തിയ ബോംബേറിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ബോംബെറിഞ്ഞ ആളെ പോലീസ് തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ 4 പേർ നേരിട്ടിടപെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ഇതിൽ 3 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ബോംബെറിഞ്ഞെന്ന് സംശയിക്കുന്ന മിഥുൻ എന്നയാൾക്കായി പോലീസ് തിരച്ചിലും തുടങ്ങി. കസ്റ്റഡിയിലുള്ളവരെ അടക്കം ചോദ്യം ചെയ്തതിൽ നിന്നും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് മിഥുനാണ് ബോംബെറിഞ്ഞത് എന്ന് പോലീസിന് മനസ്സിലായത്. 4 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ടെങ്കിലും ഒരാൾക്ക് സംഭവവുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവാഹ പാർട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് പ്രതികളെ തിരിച്ചറിയുന്നതിൽ നിർണായകമായി മാറിയത്. വധുവിനെയും വരനെയും ആനയിച്ചുകൊണ്ടുവരുന്ന ഒരു വീഡിയോ ദൃശ്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നാണ് വിവരം. ബാൻഡ് മേളകളുമായി വധുവരന്മാരെ ആനയിക്കുന്ന സംഘത്തിന് പിന്നിലായി ഒരാൾ ഒരു കവറുമായി നടക്കുന്നത് കാണാം. ഇത് ബോംബെന്നാണ് പോലീസിനു ലഭിച്ച സൂചന. ഈ കവറിൽ നിന്നും സാധനങ്ങളെടുത്ത് മറ്റൊരാൾ നീങ്ങുന്നതും ദൃശ്യത്തിലുണ്ട്. ഈ ദൃശ്യത്തിൽ നിന്നാണ് പ്രതികളെന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതിൽ മിഥുൻ എന്ന് പറയുന്നയാളെ കൂടി രാത്രിയോടെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.